ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് നമ്മളെ കുട്ടികൾ സ്കൂളിട്ട് വരുന്നത് നേരത്തെ എന്താ കൊടുക്കുക എന്താ കൊടുക്കുക എന്നൊരു ബേജാറാല് വൈകുന്നേരമായ പിന്നെ അപ്പം അങ്ങനെ ബേജാറായിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാട്ടം ഉണ്ടാക്കണത് ഇതിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളെ പേരും എപ്പോഴും ഉള്ളത് തന്നെയാണ് അപ്പോൾ അതാ ഒരു മിക്സിയുടെ ജാറെ എടുത്തേക്കണേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണേ പിന്നെ പെട്ടെടുത്തോ മൈദയെട്ടോ അപ്പം മൈദയൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ അതായത് കോഴിമുട്ടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം മിക്സർ ജാറേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക എന്നിട്ട് മതി മൈതട്ടെടുക്ക കേട്ടോ അപ്പോൾ അത് അടിച്ചെടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തു പിന്നെ കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാതും കൂടി നല്ലോണം അടിച്ചെടുക്കുക ഈ മാവ് നല്ല ലൂസിലായിട്ടാണ് വേണ്ടത് അപ്പോൾ കുറച്ചും കൂടി പിന്നെ വെള്ളം പാർന്ന ഒന്നാണ് ലൂസാക്കി കൊടുക്കുക എത്ര കട്ടിയൊന്നും വേണ്ട മാവ് അപ്പ ഇത് പണ്ടൊക്കെ എപ്പോഴും ഉണ്ടാക്കിയിരുന്നതാണ് ഇപ്പൊ അങ്ങനെ അധികം ആൾക്കാർ ഉണ്ടാക്കലുണ്ടാവില്ല ഇപ്പൊ വേറെ പുതിയ പുതിയ കടികളൊക്കെ വന്നപ്പോൾ ഇതൊന്നും അങ്ങനെ അധികാൾക്കാരൊന്നും ഉണ്ടാക്കലുണ്ടാവില്ല ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടിയാണിത് പെരുള്ള സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ അതാ കുറച്ച് അതിൻ്റെ ഫിൽഡിങ്ങിന് കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തേക്കണ് നമുക്ക് മധുരത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കുക പിന്നെ അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് എടുത്താൽ മതി ഇട്ടോ ഇത് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അതാണ് ഇനി അതിപ്പോൾ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ട് അത് കയ്യിലുണ്ടായ പെട്ടെടുത്തോന്നുള്ളൂ പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് പറഞ്ഞാൽ ഇഷ്ടമില്ലാതെ കുട്ടികളുണ്ടാവില്ലല്ലോ അപ്പോൾ അവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അത് അതുകൊണ്ട് ഇട്ട് എടുത്ത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമേക്കാർ അപ്പം കയ്യിലുണ്ടെങ്കിൽ ഇട്ടു എടുത്താൽ മതി ഇല്ലെങ്കിൽ ഇപ്പം പഞ്ചസാരയും തേങ്ങയും ഏലക്കായ പൊടിയും മാത്രം മതി നമുക്കത് ചുട്ട് എടുക്കാം അപ്പോൾ എണ്ണ പറ്റി കൊടുക്കണത് ഇതിൻ്റെ ചട്ടീന്ന് അല്ലാതെ വിട്ട് കിട്ടൂല അപ്പം എണ്ണ പറ്റാതെ തന്നെ വിട്ട് കിട്ടണ ചട്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ ചുട്ടെടുത്താൽ മതി ഇട്ടെണ്ണ തേക്കണമെന്നൊന്നുമില്ല ഇനിയിപ്പം ഇതുപോലെ ഇങ്ങോട്ട് കുറച്ചൊരു കയ്യിൽ പാർന്നിട്ട് ഇങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക തന്നെ അപ്പം നല്ല ലൂസ് തന്നെ മാ വേണം മാ എന്നാലതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതാ മറിച്ചിടണമെന്നൊന്നും കേട്ടോ കാരണം കുറച്ചിട്ട് അല്ലാതെ ഉണ്ടാക്കിയിരിക്കണം മതി നമ്മൾ ഒരു മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ അങ്ങോട്ട് ചുട്ടെടുത്താൽ മതി ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ഫില്ലിങ് അതും വെച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുരുച്ച എടുക്കുക തന്നെ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഊട്ടം തിന്നാന് പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ ഓൾക്കും ഇഷ്ടമായ കാര്യങ്ങനെ റൂള് പോലെയൊക്കെ കാണുമ്പോൾ അപ്പം ഇനി ചൂടണോ ചൂടണോ ഇതുപോലെ അങ്ങോട്ട് പിന്നെ ചുറ്റിച്ചെടുക്കട്ടെ അപ്പോൾ ഇതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടിയല്ലേ അപ്പോൾ മൈതിയും മുട്ടിയും പിന്നെ തേങ്ങയും പഞ്ചസാര ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഇട്ടോ ഇത് അധികം ആൾക്കാർക്കും അറിയണ ഒരു കടിയന്നെയായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയൊക്കെ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ മറക്കണമല്ലൊക്കെ ഉണ്ടാകുമല്ലോ നമുക്ക് നിശ്ചയുണ്ടെങ്കിലും ചില കടികൾ അങ്ങനെയല്ലോ നമ്മളുണ്ടാക്കാൻ മറന്നുപോലെ ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്തായാലും ഒന്ന് ഉണ്ടാക്കുകയൊക്കെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം